പൊന്നാനിയിലെ പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് മോഷ്ടിച്ചത് 350 പവൻ സ്വർണമാണ്. സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അടുത്ത കാലത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയവരുടെ ഉൾപ്പെടെ പട്ടിക പോലീസ് ശേഖരിക്കുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ ചേരുന്നു. മിഥുൻ, ഈ CCTV ദൃശ്യങ്ങളടക്കം നശിപ്പിച്ചതിന് ശേഷമാണ്, അതാണെന്ന് തോന്നുന്നു, പോലീസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. എങ്കിലും എന്തൊക്കെ ലീഡാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്? അന്വേഷണം ഏതു വഴിക്കാം? അബ്ജോദ്, അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന വലിയ കവർച്ചകളിലൊന്ന്, അതിൻ്റെ ഒരു നടുക്കത്തിൽ തന്നെയാണ് പൊന്നാനി ഉള്ളത്. ഈ പൊന്നാനി SPയുടെ, മലപ്പുറം SPയുടെ പ്രത്യേക ടീം, ഡാൻസ് ഓഫ് ടീം, അതിനോടൊപ്പം തന്നെ പൊന്നാനി പോലീസ്, ഇവരെല്ലാവരും ചേർന്നാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കേസ് പുരോഗമിക്കുന്നു. തെളിവുകൾ ഓരോന്നായി നശിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേര് ചേർന്നാണോ ഈ മോഷണം നടത്തിയത്, കവർച്ച നടത്തിയതെന്ന സംശയം പോലീസിനുണ്ട്. അതെല്ലാം തന്നെ ഇനി വരും അന്വേഷണത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. അബ്ജോദ് പറഞ്ഞതുപോലെ തന്നെയാണ്, CCTV ദൃശ്യം നശിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അതിൻ്റെ ഹാർഡ് ഡിസ്ക് അടക്കം, അതിൻ്റെ സ്റ്റോറേജ് സംവിധാനങ്ങളടക്കം ഈ കവർച്ച നടത്തിയവർ കൈക്കലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യം ലഭിക്കുവാനുള്ള പരിമിതി പോലീസിൻ്റെ ഒരു വെല്ലുവിളിയായി തന്നെ പോലീസിന് മുന്നിലുണ്ട്. പക്ഷേ ഇതിൻ്റെ സമീപത്തായി തന്നെയുള്ള വീടുകൾ, അതിനോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് CCTV ദൃശ്യങ്ങളുണ്ടോ, അതിൽ പ്രതിയുടെ ദൃശ്യം പകർന്നിട്ടുണ്ടോ, തെളിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് വ്യക്തമായ രീതിയിൽ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു തെളിവുകളും പോലീസിന് അല്ലെങ്കിൽ ഈ പ്രതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു തുമ്പും ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും വിരലടയാള വിദഗ്ധരും അതിനോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഇന്നലെ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. അതിൽ ചില തെളിവുകളൊക്കെ, തുമ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നതും അനൌദ്യോഗികമായിട്ട് ലഭിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. ഏതായാലും 350 പവനാണ് അടച്ചിട്ട ഒരു വീട് കുത്തിത്തുറന്ന് ഇന്നലെ കവർച്ച ചെയ്തിരിക്കുന്നത്. അതും വീട്ടിലെ ലോക്കർ തകർത്തുകൊണ്ട് കവർച്ച നടന്നിരിക്കുന്നു. ഒരുപക്ഷേ ഈ സ്ഥിരമായി ഇത്തരത്തിൽ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നവരാണോ ഈ കവർച്ചയ്ക്ക് പിന്നിലുള്ളത് എന്നതും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കും പോലീസ് തിരിയുന്നത്. അടുത്ത കാലത്തായി ജയിലിൽ നിന്ന് ഇറങ്ങിയവരെ അടക്കം കേന്ദ്രീകരിച്ചാണ് ആ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്.